ഹായ് ഡിയേഴ്സ്, ഇന്നത്തേത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അടിപൊളി ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ഇല്ലാതെയാണ് ഈ ഒരു ഗ്ലാസ് പെയിൻറ്റിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലൊരു ഗണപതിയുടെ പിക്ചർ ഞാൻ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഗ്ലാസ് ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലാസ് ലൈനറാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഷീറ്റ് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഗ്ലാസ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചില ഭാഗങ്ങളിൽ കുറച്ചൊരു തിക്നെസ് ഉണ്ട്, ചില ഭാഗങ്ങളിൽ തിക്നെസ് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇനി തിക്നെസ് കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്കത് ഹാഫ് പോർഷൻ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു പിന്നോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ മുട്ടുസൂചിയൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറിലുള്ള ഔട്ട്ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലാസ് ഷീറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് പുതിയ ഡ്രസ്സ് അതുപോലെ തന്നെ പുതിയ ഷൂ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടില്ലേ, അപ്പോൾ ആ ഒരു സംഭവമാണ് ഇത്. എനിക്കിത് കിട്ടിയത് പുതിയ ഷൂ വാങ്ങിച്ചപ്പോഴാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്, പക്ഷേ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് അമേസിംഗ് ആണ് കേട്ടോ. എത്ര വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്കും ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഗ്ലാസ് പെയിൻറ്റിങ് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗ്ലാസ്സൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നമുക്ക് പുതിയ ഡ്രസ്സോ ചെരുപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഗ്ലാസ് ഷീറ്റൊക്കെ നമ്മളൊന്ന് എടുത്തു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് പെയിൻറ്റിങ്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കംപ്ലീറ്റ്ലി ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഹാഫ് പോർഷൻ ഡ്രൈ ആയപ്പോൾ ഈ ഒരു രീതിയിൽ മുട്ടുസൂചി യൂസ് ചെയ്തിട്ടൊന്ന് ആ ഒരു അറ്റ ഭാഗങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചില ഭാഗങ്ങളിൽ അറ്റത്ത് ഭയങ്കര നേർത്ത രീതിയിലാണ് ആ ഒരു ലൈൻസ് വരേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ആ ഒരു കുറി വന്ന ഭാഗമുണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് അടുപ്പിച്ചടുപ്പിച്ചായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് വരുത്തി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കണ്ണിൻ്റെ പോർഷനാണ് കേട്ടോ. കണ്ണിൻ്റെ പോർഷൻ വളരെ തിന്നായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഗ്ലാസ് ലൈനർ യൂസ് ചെയ്തിട്ടൊന്ന് ടച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്, യെല്ലോയും ഓറഞ്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ടോപ്പ് പോർഷനിൽ ഹാഫ് പോർഷൻ നമുക്ക് ഇതുപോലെ യെല്ലോ കളറൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും നല്ല ഫ്ലാറ്റ് ബ്രഷ് വീതി കൂടിയതെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ആ ഒരു ബ്രഷിൻ്റെ ആ ഒരു വരകളൊന്നും വരാത്ത വിധത്തിൽ നല്ല രീതിയിൽ പെയിൻറ്റ് അടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് 10 സൈസിലുള്ളൊരു ബ്രഷാണ്. ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ബ്രഷായിരുന്നു കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ 2 കോട്ട് പെയിൻറ്റ് നല്ല രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് താഴെയായിട്ട് ഓറഞ്ച് കളറ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അതും ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ആക്രിലിക് പെയിൻറ്റ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷിലും ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പാടില്ല കേട്ടോ. എന്നാലാണ് ഈ ഒരു രീതിയിൽ നല്ലൊരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അതല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ബ്രഷുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണാം. കണ്ടില്ലേ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ഒരു യെല്ലോ ഓറഞ്ച് ആ ഒരു കോമ്പിനേഷനിൽ. ബ്ലാക്കും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സെൻറ്ററിലുള്ള ഹോളിൽ കൂടെ നമുക്ക് ഒരു ചരടോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് മാലയായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പേഴ്സിലൊക്കെ ഓരോരുത്തർ വിശ്വാസം അനുസരിച്ച് നമ്മൾ കൊണ്ടു നടക്കില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലോർഡ് ഗണേശ ഗ്ലാസ് പെയിൻറ്റിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.